ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇന്ന് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും വില്ലനായിട്ട് വരുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ മറ്റു ചില സോഷ്യൽ മീഡിയ ആപ്സുകളുമാണ്. പലരും അതിന് അഡിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ആളുകളായിക്കോട്ടെ, മൊബൈൽ ഫോൺ മതി അവർക്ക്. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അഥവാ തൻ്റെ പാർട്ണറേക്കാൾ, തൻ്റെ കാമുകനേക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവർ മൊബൈലുമായിട്ടാണ്. മൊബൈൽ എന്ന് പറയാൻ പറ്റില്ല, മൊബൈലിലുള്ള പല ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം ആവാം, വാട്സപ്പ് ആവാം, അങ്ങനെ പല ആപ്പുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന് സമയം കളയുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം ഉള്ള ഒരു ഇൻറ്റിമസി അത് കുറയും, അതുപോലെ തന്നെ കോൺവെർസേഷൻ വളരെ കുറയും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും. രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും, രണ്ടുപേരും അതിലോട്ടായിരിക്കും ശ്രദ്ധ. ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവാം, പക്ഷേ ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും, മുഖത്തോട് മുഖം നോക്കിയിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് കൈപിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചേർന്നിരിക്കാനോ ഒന്നും ആയിരിക്കില്ല അവിടെ ശ്രദ്ധ. അതിന് പകരം മൊബൈൽ ഫോണിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്തരം അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും. കാരണം ഇത് വലിയൊരു പ്രശ്നത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ കുറയുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഒരു 4 മണിക്കൂർ നിങ്ങൾ തുടർച്ചയായിട്ട് മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കളിച്ചുകൊണ്ടിരിക്കുക, ഭാര്യയും ഭർത്താവായിക്കോട്ടെ, കാമുകനും കാമുകിയായിക്കോട്ടെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ മിണ്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിനാണോ എഫക്റ്റ് കൂടുതൽ? ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഡിവൈസ് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയം, ആ ഒരു ക്വാളിറ്റി ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നതാണോ നല്ലത്? ആ 3 മണിക്കൂർ 4 മണിക്കൂറിനേക്കാൾ എഫക്റ്റ് ആയിരിക്കും ഈ 10 മിനിറ്റ് മൊബൈൽ ഡിവൈസ് എന്ന് പറയുന്നത് മാറ്റിവെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. ഇന്ന് വളരെ ചുരുക്കമാണ്, പല ബന്ധങ്ങളിലും പല കുടുംബങ്ങളിലും ഇതില്ല, ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അതിലുള്ള ആപ്സുകളെയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രണയിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നമ്മുടെ കൂടെ എന്നും വേണ്ട ആളുകളെയാണ്, നമ്മുടെ പാർട്ണറെയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനും ഇൻറ്റിമസിയും കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസണായിട്ട് ഇത് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് കമ്പാരിസൺ ആൻഡ് എൻവി. ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ പല റീൽസുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കപ്പിൾ വ്ലോഗുകൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഓഹ് ഇവരെ കണ്ട് പഠിക്കണം, എന്ത് രസമാണ് ഇവരുടെ ലൈഫ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, ഭയങ്കര എൻജോയ്മെൻ്റ് ആണല്ലോ, പല രാജ്യങ്ങളിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ കണ്ട് കണ്ടിട്ട് നമ്മുടെ ലൈഫുമായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയല്ലല്ലോ, രണ്ട് കുട്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്സുകൾ, അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംഭവങ്ങളിൽ ഈ റീൽസുകളും വീഡിയോസും കാണുന്നത് വളരെ കാരണമായി തീരുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പയറിങ് മൈൻഡ് സെറ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടവും, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റുള്ള കപ്പിൾ വ്ളോഗ് ചെയ്യുന്ന ആളുകളെയും, അവർക്ക് നമ്മളെ അറിയണ്ടാവില്ല അല്ലേ. നിങ്ങളത് ആലോചിക്കുന്നുണ്ടോ? നമുക്ക് അവരെ അറിയാം, പക്ഷെ അവർക്ക് നമ്മളെ അറിയ പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അവരെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്, അവരുടെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക.
മാത്രമല്ല അവിടെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമ്മൾ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ലൈഫ് ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ച് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥ കളഞ്ഞ് നമ്മൾ നമ്മുടെ പാർട്ണറെ പഴിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ണറെ പല രീതിയിലും, ചിലപ്പോൾ സാലറി കുറവുള്ള ആളായിരിക്കാം, ചിലപ്പോൾ സാലറി കൂടുതലായിരിക്കാം, എന്താണെങ്കിലും എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂട്ടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ചെയ്തു തരാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുക, ഒക്കെ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മെയിനായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അസൂയ തോന്നും, അങ്ങനത്തെ ഉള്ള ആളുകളോട് അസൂയ തോന്നും. അത് ഞാൻ പറയാനുള്ള കാരണം, ഇതിൻ്റെയൊക്കെ ഒന്ന് കമൻസ് ഒന്ന് പോയി നോക്കിയാൽ മതി. ചില ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചില ആളുകൾ വെറുക്കുന്നു ഉണ്ടാവും. അപ്പോൾ കമൻസ് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. അപ്പോൾ പലർക്കും ഇതിൽ നിന്ന് അസൂയ തോന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിനെ മലിനമാക്കും, നമുക്ക് മറ്റുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്നതിന് വലിയൊരു ബ്ലോക്കായിട്ട് അത് വരും. അപ്പോൾ കമ്പാരിസൺ ചെയ്യുന്നത്, മറ്റുള്ള ആളുകളെ കണ്ട് അതുപോലെ ആവണം എന്ന് അസൂയപ്പെടുന്നത്, അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവരോടൊരു ജലസി ഫീൽ ഉണ്ടാകുന്നത്, അതൊക്കെ മനസ്സിനെ മലിനമാക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പ്രധാനമായിട്ടും പറയുന്നത്, കോൺഫ്ലിക്റ്റുകൾ കൂടും. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. കാരണം മെയിൻ വില്ലൻ ഫോണായിരിക്കും ഈ ആപ്സ് ആയിരിക്കും, അതിന് ധാരാളം സമയം നമ്മൾ കണ്ടെത്തും, പക്ഷെ മെയിൻ മെയിൻ പ്രവൃത്തികൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരുപാട് സമയത്ത് യൂസ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിഹിതമോ അല്ലെങ്കിൽ വേറെ വല്ല ചാറ്റിങ്ങോ പരിപാടികളോ ഒക്കെ ഉണ്ടോ എന്ന് കരുതിയിട്ട് സംശയിക്കാനും ചാൻസ് ഉണ്ട് ചിലരുടെ ബന്ധങ്ങളിലെങ്കിലും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമാക്കുന്നുണ്ട് ചിലരുടെ ലൈഫിലെങ്കിലും. പിന്നെ അതുപോലെ തന്നെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പോൾ പല ആളുകളും ഈ ആപ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെ വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ്. അവർ ഓരോ സംഭവങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീഡിയോസായിട്ടോ റീൽസായിട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ പലരും പലരുടെ അഭിപ്രായങ്ങളായിരിക്കും അവിടെ വന്ന് കമൻ്റ് ചെയ്യുക. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നെഗറ്റീവ് കമൻ്റുകൾ പറയുന്ന, സൈബർ ബുള്ളിങ് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയൊക്കെ വളരെ ഡൗൺ ആക്കും. അങ്ങനെ ഡൗൺ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത്, ഭർത്താവ് സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാര്യ സ്നേഹത്തോട് കൂടി ഭർത്താവിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ മാനസികമായിട്ട് അവർക്ക് അടുക്കാൻ കഴിയാതെ വരും. കാരണം എന്താ, അപ്പുറത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ട് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് സ്നേഹപ്രകടനമൊന്നും നടക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ സൈബർ ബുള്ളിങ്ങും പരിപാടികളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒന്നുകൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യണ്ട എന്നല്ല അതിനർത്ഥം. അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി സമയം കണ്ടെത്തണം എന്നാണ് പറഞ്ഞു വരുന്നത്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നതിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും പല ആളുകൾക്കും ഉണ്ടാവുക റിലേഷൻഷിപ്പിൽ. എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഭാര്യ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ വ്ളോഗിൽ കണ്ട ആളെ പോലെ ആവണം, അല്ലെങ്കിൽ ആ വ്ളോഗിൽ കണ്ട ഭാര്യയെ പോലെ ആവണം എൻ്റെ ഭാര്യ. അങ്ങനെയൊക്കെ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും പരിപാടികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് വല്ലാണ്ട് എത്തി നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് വ്ളോഗ് കാണണ്ട, റീൽസ് കാണണ്ട എന്നൊന്നുമല്ല പറയുന്നത്. അതൊക്കെ കുറച്ച് ടൈം ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ, ഇവർക്കൊക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു, നമസ്തേ.